Hello students, ellavarkum innathe class like swagatham. Innu nammal edukkan povunnathu chapter 1 introduction to managerial economics aanu. Appo kuttikalkku ellavarkum idoru pudhiya subject alla. Ellavarum padichu vannathaanu economics endha annalladhu. Commerce background nu irunna kuttikal ellavarum idu padichittu vannathaanu. പക്ഷേ ഇനി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എക്കണോമിക്സ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. എക്കണോമിക്സ് എന്താണ്? ഒരു സോഷ്യൽ സയൻസാണ്. അത് എന്തിനെക്കുറിച്ച് പഠിക്കുന്നതാണ്? മാൻകൈൻഡിനെയും സൊസൈറ്റീനെയും കുറിച്ച് പഠിക്കുന്ന ഒരു മേഖലയാണ് എന്ത് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് മനുഷ്യ സ്വഭാവത്തെ പറ്റി പഠിക്കും. അതുപോലെ നമ്മളുടെ സോഷ്യൽ പ്രോബ്ലംസിനെ ഒരു സയൻറ്റിഫിക് വ്യൂ പോയിൻറ്റിൽ നിന്നാണ് ഒരു എക്കണോമിക്സ് പഠിക്കുന്നത്. അപ്പോൾ എക്കണോമിക്സിന് പലതരം ഡെഫിനേഷൻസ് ഉണ്ട്. പ്രൊഫസർ സാമുൽസൺ പറയുന്നത് എക്കണോമിക്സ് ആസ് ദ ക്യൂൻ ഓഫ് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിൻ്റെ ക്യൂൻ എന്നറിയപ്പെടുന്ന എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എക്കണോമിക്സ് എന്നുള്ള വേർഡ് ഇത് ഏത് വേർഡിൽ നിന്നാണ് വന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്കണോമിക്സ് എന്നുള്ള വേർഡ് വന്നത് ഗ്രീക്ക് വേർഡായിട്ടുള്ള ഒയ്ക്കണോമിയ എന്നുള്ള വേർഡിൽ നിന്നാണ് വന്നത്. വിച്ച് മീൻസ് ഹൗ മാനേജിങ് ഹൗസ് ഹോൾഡ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഒയ്ക്കണോമിയ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്ലാറ്റോ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സയൻസ് ഓഫ് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റാണ്. ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സയൻസായിട്ടാണ് പ്ലാറ്റോ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് ബുക്കിലാണ് പ്ലാറ്റോയുടെ? റിപ്പബ്ലിക് എന്ന ബുക്കിലാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് വിത്ത് സ്റ്റഡീസ് അബൌട്ട് ദ മാൻകൈൻഡ് ആൻഡ് സൊസൈറ്റി ആൻഡ് ദ എക്കണോമിക്സ് വേർഡ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഒയ്ക്കണോമിയ വിച്ച് മീൻസ് എന്താണ്? മാനേജിങ് ഹൗസ് ഹോൾഡ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. പിന്നെ നമ്മൾ ഈ എക്കണോമിക്സിൻ്റെ നാല് ഡെഫിനേഷൻസാണ് പഠിക്കുക. നാല് തരം ഡെഫിനേഷൻസ് ഉണ്ട്. വെൽത്ത് ഉണ്ട്, വെൽഫെയർ ഉണ്ട്, സ്കേഴ്സിറ്റി ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പലരും മലയാളത്തിൽ തന്നെ എക്സാം എഴുതിയിട്ട് വന്നവരായിരിക്കും. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഇംഗ്ലീഷിലാണ് എക്സാമൊക്കെ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫെമിലിയർ ആയിട്ട് വരാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷനാണ്. ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ് അറിയപ്പെടുന്നത്? വെൽത്ത് ഡെഫിനിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് വിച്ച് ഈസ് ആൽസോ നോൺ ആസ് ക്ലാസിക്കൽ ഡെഫിനിഷൻ. അപ്പോൾ ആദം സ്മിത്ത് ആണ് എന്ത്? ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ആദം സ്മിത്താണ്. അപ്പോൾ ആദം സ്മിത്തിൻ്റെ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ള ബുക്കിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് വെൽത്ത് ആൻഡ് ഹൗ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് എന്ന് എന്താണ്? ഒരു സ്റ്റഡി ഓഫ് വെൽത്താണ്. എങ്ങനെയാണ് വെൽത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, പിന്നെ ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷൻ എന്തും കൂടി അറിയപ്പെടുന്നുണ്ട്, വെൽത്ത് ഡെഫിനിഷൻ എന്തും കൂടിയും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്സ് ആസ് എ സ്റ്റഡി ഓഫ് നേച്ചർ ഓഫ് കോസ് ഓഫ് നാഷണൽ വെൽത്ത് എന്നാണ് ആര് പറയുന്നത്? ആദം സ്മിത്ത് പറയുന്നത്. ഓക്കെ, ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു വെൽത്ത്. വെൽത്തിനാണ് ഇമ്പോർട്ടൻസ് നൽകിയത്. എങ്ങനെയാണ് വെൽത്ത് പ്രൊഡ്യൂസ് ചെയ്യുക, വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആര് പറഞ്ഞത്? ആദം സ്മിത്ത് പറഞ്ഞത്. സോ നമുക്ക് ഒന്നും കൂടി പറയാം, എന്താണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ സോഷ്യൽ സയൻസ് വിത്ത് സ്റ്റഡീസ് അബൌട്ട് ദ ഹ്യൂമൻ ബിഹേവിയർ. ഏത് വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് വന്നിരിക്കുന്നത്? ഒയ്ക്കണോമിയ. എന്താണ് ഒയ്ക്കണോമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഓഫ് ഹൗസ് ഹോൾഡ്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഫോർ ഡെഫിനേഷൻസ് ഓഫ് എക്കണോമിക്സ് ആണ്. വെൽത്ത്, വെൽഫെയർ, സ്കേഴ്സിറ്റി ആൻഡ് ഗ്രോത്ത് ആണ്. അതിൽ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന വെൽത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.